എല്ലാവർക്കും സ്വാഗതം. കടി പക്കോട, അന്നക്കൂട്ട് റെസിപ്പി എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന പെർഫെക്റ്റ് കോമ്പിനേഷനായ ജീര റൈസിൻ്റെ റെസിപ്പിയാണിത്. കടി പക്കോട, അന്നക്കൂട്ട് എന്നീ റെസിപ്പികളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ജീര റൈസ് ഉണ്ടാക്കുവാൻ ആവശ്യമായ ചേരുവകൾ: നല്ല ഇനം 2 കപ്പ് ബാസ്മതി റൈസ് 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുക. 15 മിനിറ്റിന് ശേഷം നന്നായി കഴുകി വെള്ളം വാർന്നു പോകാൻ വെക്കേണ്ടതാണ്. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുക. ജീര റൈസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നെയ്യിലാണ്. നെയ്യില്ലെങ്കിൽ എണ്ണയിലും ചെയ്യാം, നെയ്യിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിച്ചാൽ മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. നെയ്യ് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ചേർക്കുക. പിന്നീട് 1 ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയത് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് 2-3 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും നിറം മാറി തുടങ്ങും. രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയതിനു ശേഷം നേരത്തെ കഴുകി വെള്ളം വാർന്നു പോകാൻ വെച്ചിരിക്കുന്ന 2 കപ്പ് ബാസ്മതി റൈസ് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 4 കപ്പ് ചൂടുവെള്ളവും ചേർക്കാവുന്നതാണ്. അരിയും വെള്ളവും എല്ലാം കൂടി ഇളക്കുമ്പോൾ അരികൾ മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം, പതുക്കെ ഇളക്കിയാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് 5 മുതൽ 7 മിനിറ്റ് വരെ വയ്ക്കുക. അതിനുശേഷം ഒന്നുകൂടി തുറന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉരുളക്കിഴങ്ങ് പാകമാകുമ്പോഴേക്കും അരിയും വെന്തു കിട്ടുന്നതാണ്. 3 മുതൽ 5 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വയ്ക്കുമ്പോഴേക്കും വെള്ളമെല്ലാം വറ്റി അരിയെല്ലാം പാകമായിട്ടുണ്ടായിരിക്കും. ജീര റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അരികൾ മുറിഞ്ഞു പോകാതെയും കുഴഞ്ഞു പോകാതെയും ഇരിക്കാനാണ്. അതിനായി പതുക്കെ മാത്രം ഇളക്കുക, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവും ശ്രദ്ധിക്കുക. കൂടുതൽ വെള്ളം ചേർത്താൽ അരി കുഴഞ്ഞു പോകുന്നതാണ്. ഈ ഒരു റെസിപ്പി ലഞ്ചിനും ഡിന്നറിനും എല്ലാം ട്രൈ ചെയ്യാവുന്നതാണ്. ജീര റൈസ് ഉണ്ടാക്കുമ്പോൾ കൂടെ തന്നെ അങ്കൂട്ടും കടി പക്കോടയും ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. Thank you.
Thank you.